നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാണ് രക്തം രക്തത്തെ തൊട്ടറിയുമ്പോൾ ദൈവം കാണിക്കുന്ന ജാലവിദ്യ. എന്റെ മോള് നിങ്ങൾ ചെല്ല. നമ്മുടെ മോള് അതി എന്റെ ദൈവമേ, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയും? അങ്ങനെ അമ്മയും മക്കളും ഒന്നായി. ദേവമംഗലം വീടിന്റെ എല്ലാ വാതിലുകളും ജനലുകളും ഇനി മുതല് തുറന്നങ്ങിടണം. പ്രകാശം കയറട്ടെ അല്ലേ? പ്രകാശമാണ് ദൈവം. പ്രകാശം പരത്തുന്ന വീടായിരിക്കണം ഇനി മുതല് ദേവമംഗലം. കണ്ടില്ല പെണ്ണേ, കാലവർഷവും കർക്കിടക പെയ്ത്തും ഒക്കെ കഴിഞ്ഞു. ദേവമംഗലത്തിന്റെ ആകാശം തെളിഞ്ഞു. ഇങ്ങനെയായിരിക്കണം ഒരു കുടുംബം. സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം. ഇണക്കത്തോടൊപ്പം ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവണം. പക്ഷേ പിണക്കം അത് അന്തി മയങ്ങുന്നതിന് മുമ്പ് തീർന്നിരിക്കണം. മനസ്സിൽ എന്ത് ചെറിയ സംഘർഷം ഉണ്ടായാലും അതൊക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞ് സമാധാനം കണ്ടെത്തണം. അച്ഛാ, ശുദ്ധികലശം നടന്ന് വീടാത്. ഇനി ബന്ധവും കുന്തമൊക്കെ പറഞ്ഞ് ആ അപ്പച്ചെ പോലത്തെ ആരെങ്കിലും കയറി വന്നാ നമ്മൾ എന്ത് ചെയ്യും? കയറി വരുന്നവരാ അതിഥികളാ.
അവരെ വീടിനകത്ത് കയറ്റേണ്ട കാര്യമില്ല. അതിന് സിറ്റ് ഔട്ടും ഗസ്റ്റ് റൂമും ഒക്കെ. അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോയിക്കോട്ടെ. അതെ, അപ്പൊ ഈ നാട്ടിൽ വന്ന് ദൈവം വിളങ്ങുന്ന പ്രകാശമുള്ള വീട് ഏതെന്ന് ഒരന്യൻ ചോദിച്ച ഈ നാട്ടുകാർ പറയും ദൈവമംഗലെന്ന്. ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാണെന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. ഒരു വെളിപ്പാടകലെ എന്റെ കൈയെത്തും ദൂരത്ത് എനിക്കൊന്നല്ല രണ്ട് മക്കളാ. അയ്യോ ദുർഗേച്ചി, അതിലൊന്ന് എന്റേതാ. ഏതെങ്കിലും ഒന്നിനെ എനിക്കിങ്ങ് തന്നേക്ക്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്വഭാവം മാറ്റരുത്. നീ മക്കളെ ചോദിച്ച് ഇങ്ങോട്ട് വന്നല്ലേ, കൂടുവാളെടുക്ക്. ഞാൻ അത് ശരി, അപ്പൊ ഒന്ന് വരട്ടിയതാ. എന്റെ പ്രിയെ, രണ്ട് മക്കളുടെ അമ്മമാരാകാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് രണ്ടു പേർക്കും തന്നു. പ്രസവിച്ചതാരോ ആവട്ടെ, ഇവർക്കെ രണ്ടമ്മമാരാ, നീയും ഞാനും. ഇവര് നമ്മുടെ രണ്ടുപേരുടെ അടുത്ത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ ദുർഗേച്ചി? അതെ, കയ്യെത്തും ദൂരത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.